നമ്മളൊന്ന് വീട്ടിൽ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ വൃത്തിയാക്കി കഴുകിയിട്ട് അതിൽ മഞ്ഞപ്പൊടിയും പിന്നെ മസാലയും ചേർത്ത് കുറച്ച് നേരം കുഴച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് എത്രയും സമയം വെച്ചേക്കുന്നത് അത്രയും നല്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുഴച്ച് വെക്കുക. നല്ലപോലെ അരപ്പന്നിടത്തേക്ക് പിടിക്കും അതിൽ. അതിനുശേഷം നമ്മൾ കുറച്ച് മസാല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മസാലയൊന്നും ചിക്കൻ കറി വെക്കാൻ ഉപയോഗിക്കാറില്ല. മസാല പൊടി ഉപയോഗിക്കാറില്ല. മസാല കല്ലിൽ വെച്ചാലേ മിക്സിക്കകത്ത്, ഇന്നിപ്പം കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് മിക്സിക്കകത്ത് ഇടിക്കുക എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കല്ലിൽ ഇടിച്ചെടുത്ത് ഞങ്ങൾ പൊടിച്ച് സാധനം എടുത്തു. ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൊടിച്ചെടുക്കാൻ കുറേ പാടുപെട്ടു, എന്നാലും നമ്മൾ വൃത്തിയായിട്ട് പൊടിച്ച് നല്ല ഭസ്മം പോലെ പൊടിച്ച് ഞങ്ങളെടുത്തു. ഞങ്ങൾ കടയിൽ നിന്നുള്ള പുളികളും ഈ പുളികളൊന്നും ഉപയോഗിക്കാറില്ല, ഇങ്ങനെയാണ് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ചീനച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് അതിനകത്ത് പച്ചമുളക്, കറിവേപ്പില, ഒരു ഉള്ളി, ഇഞ്ചി എല്ലാം കൂടിയിട്ട് വഴറ്റി എടുക്കുക. ആദ്യം ചെയ്യേണ്ട അതാണ്, കടുക് വറുത്തത് വഴറ്റിയെടുത്ത് നല്ലപോലെ കരി നല്ലപോലെ വഴറ്റുക. കവിയേണ്ട നല്ലപോലെ വഴറ്റിയതിന് ശേഷം തീ കുറച്ചിടുക, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം സവാള, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള എടുത്ത് അതിനകത്ത് ഇട്ട് അത് നല്ലപോലെ വഴറ്റുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച്, ഒരുപാട് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ സവാളയിലൊക്കെ ഉപ്പ് പിടിക്കാനും മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഇളക്കി നല്ലപോലെ വഴച്ചു പിടിക്കുക. എല്ലാത്തിലും പിടിച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. സവാള കുറച്ച് ചൂട് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വേഴും. തീ ചെറിയ തീയിൽ കിടന്ന് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി കൂടി ചേർക്കുക. ആവശ്യത്തിന് അത് ചിക്കൻ്റെ അളവനുസരിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കുക. അതിനുശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്യുക. സവാളയും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. തക്കാളി ആദ്യം വേണ്ടായിരുന്നു, വിട്ടുപോയി. തക്കാളിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ വഴറ്റി, തക്കാളി പിന്നെ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇച്ചിരി ലേറ്റായിട്ടാലും കുഴപ്പമില്ല. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ വഴറ്റുക, തീ ഉറച്ച് വെച്ച് വഴറ്റുക, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് മൊത്തം കരിഞ്ഞത്. നമ്മളിപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ അതിനുശേഷം ഒഴിച്ചു. തേങ്ങാപ്പാൽ അവസാനം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ ആദ്യം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു. എന്നിട്ട് നല്ലപോലെ ഇളക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അടുക്കി ഒരു ശകലം കൂടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചിക്കൻ പീസാക്കിയിട്ടും ചിക്കൻ എടുത്ത് അതിനകത്ത് ഇട്ടിടുക. ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക.
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് കറി എന്നിട്ട് എല്ലാം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കറി അടച്ചു വെച്ച് നല്ല രീതിയിൽ വേവിക്കുക. ഇച്ചിരി തീ കൂട്ടിയിട്ട് നല്ല രീതിയിൽ വേവിക്കുക. ഇടിച്ചിരുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, കല്ലിൽ വെച്ച് ഇടിച്ചു വെച്ചിരുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോഴാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. മസാല പൊടിച്ച് ആ പൊടി ഇട്ട് അതിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ചിക്കൻ കറിയുടെ മണമൊക്കെ വരുന്നു, നല്ല മസാലയുടെ മണവും നല്ല സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ചിക്കൻ ഇതിൽ കടന്നാണ് ചിക്കൻ നല്ല രീതിയിൽ വേവേണ്ടത്. പത്ത് രൂപ മിനിറ്റിന് ശേഷം ചിക്കൻ അടപ്പ് മാറ്റി തുറന്നിട്ട് അപ്പം നല്ല പാകമായി ഉപയോഗിക്കാൻ പാകത്തിന് വെന്ത് എല്ലാം റെഡി ആയിരിക്കുകയാണ്. നല്ല സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഉപയോഗിച്ച് നോക്കാം പാകത്തിന് ഉപ്പുണ്ടോ, ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് നോക്കി ഉപയോഗിക്കാവുന്നതാണ്.